السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الغفور التواب، يحب من أقبل عليه وأناب، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من اهتدى بهديهم إلى يوم الدين، أما بعد. ആദരണീയരായ സത്യവിശ്വാസികളെ, 27/5/2022 വജാഅ ബിഖൽബിൻ മുനീബ്, വിനയ വിധേയരായി അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന പ്രമേയത്തെക്കുറിച്ചാണ് യുഎഇ ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ഉസൈക്കും ഇബാദല്ലാഹി വനഫ്സീ ബിതഖ്വല്ലാഹി തആല ഖാല സുബ്ഹാന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മോട് പറയുന്നു, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവർക്ക് ദൂരെയല്ലാതെ സ്വർഗം ആഗതമാക്കപ്പെടുന്നതാണ്. നന്നായി ഖേദിച്ചു മടങ്ങുകയും വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കുകയും അദൃശ്യതയിൽ കരുണാമയനായ അള്ളാഹുവിനെ പേടിക്കുകയും വിനയവിധേയമായ ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് വരികയും ചെയ്ത ആളുകളോട് നിങ്ങൾക്കുള്ള സ്വർഗമിതാ എന്ന് പറയപ്പെടുകയും ചെയ്യും. ഇന്നഹൽ ഇനാബ അയ്യുഹൽ മുഅ്മിനൂൻ വഹിയ തഅല്ലുഖു ബില്ലാഹി തആല വത്തവാളുഉ ലിജലാലിഹി വൽമുസാറഅതു ഇലാ മർദാതിഹി വൽഇഖ്ബാലു അലാ തഅതിഹി. അള്ളാഹുവിലേക്കുള്ള മടക്കമെന്നാൽ അവനുമായുള്ള ബന്ധമാണ്, അവൻ്റെ ഔന്നത്യത്തിനു മുന്നിൽ വിധേയപ്പെടലാണ്, അവൻ്റെ തൃപ്തിക്കു വേണ്ടി അധ്വാനം ചെയ്യലാണ്, അവനെ പൂർണ്ണമായി വഴിപ്പെടലാണ്. യഖൂലു റബ്ബുൽ ആലമീൻ വഅനീബൂ ഇലാ റബ്ബിക്കും, അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ വിനയവിധേയരായി മടങ്ങിക്കൊള്ളുക. ഫൽ ഇനാബ സ്വിഫത്തുൻ കരീമ ഇത്തസഫ ബിഹൽ അംബിയാഉ വൽ മുർസലൂൻ അലൈഹിമുസ്സലാം. അള്ളാഹുവിലേക്കു ഖേദിച്ചു മടങ്ങുക എന്നത് ഒരു സവിശേഷമായ ഗുണമാണ്. അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾ ഈ ഗുണം ഏറെ സിദ്ധിച്ചവരായിരുന്നു. ഖാലല്ലാഹു തആല അൻ ഖലീലിഹി ഇബ്രാഹീം അലൈഹിസ്സലാം ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ച് ഖുർആൻ പറയുന്നത്, തീർച്ചയായും ഇബ്രാഹിം നബി മികച്ച ക്ഷമാശാലിയും ഏറെ വിനയാന്വിതനും പശ്ചാത്തപിക്കുന്നവനുമാണ് എന്നാണ്. വഖാല സുബ്ഹാന ഹികായതൻ അൻ ശുഐബിൻ അലൈഹിസ്സലാം വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാമർശിക്കുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, സാധ്യമാവുന്നത്ര നന്മ ചെയ്യണമെന്നു മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സഹായം അള്ളാഹുവിൽ നിന്നു മാത്രമാണ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുകയും അവനിലേക്ക് ഞാൻ വിധേയപ്പെട്ട് മടങ്ങുകയുമാണെന്ന്. وكان سيدنا ونبينا محمد صلى الله عليه وسلم يقول في صلاة الليل اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിലെ തൻ്റെ നിസ്കാരങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു, നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചു, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്തുവെന്ന്. ഇബാദല്ലാഹ്, ഇന്ന മിൻ അസ്ബാബി ഇനാബത്തിൽ ഖൽബ് തിലാവത്തൽ ഖുർആനിൽ കരീമി വതദബ്ബുറ മആനി. സത്യവിശ്വാസികളെ, ഹൃദയം വിനയവിധേയമായി അള്ളാഹുവിലേക്കു മടങ്ങാൻ സാധ്യമാവുന്ന വഴികളിൽ പ്രധാനപ്പെട്ടയൊന്ന് ഖുർആൻ പാരായണവും ഖുർആന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആലോചിക്കലുമാണ്. ഫഖദ് സമിഅ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗത റജുലിൻ യഖ്റ ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനുൻ മുനീബ്. ഒരിക്കൽ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാനിടയായി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിലേക്കു ഖേദിച്ചു മടങ്ങുന്ന ഒരു വിശ്വാസിയുടെ ശബ്ദമാണ് അതെന്ന്.
والتفكر في خلق الله تعالى يثمر تعظيمه والإنابة إليه. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും അവനിലേക്കു മടങ്ങാനുള്ള പ്രേരണയും സൃഷ്ടിക്കും. ഖാല അസ്സ വജൽ അഫലം യൻദുറു ഇലസ് സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യന്നാഹ വമാ ലഹാ മിൻ ഫുറൂജ്. അള്ളാഹു പറയുന്നത് നോക്കൂ, തങ്ങൾക്കു മുകളിലുള്ള ആകാശത്തിലേക്ക് അത് വിടവുകളൊന്നുമില്ലാതെ എങ്ങനെയാണു നാം നിർമ്മിച്ചതെന്നും അതിനെ എങ്ങനെയാണു നാം അലങ്കരിച്ചിട്ടുള്ളതെന്നും അവർ നോക്കുന്നില്ലേ? വൽ അർദ മദദ്നാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ തബ്സിറതൻ വദിക്ര ലികുല്ലി അബ്ദിൻ മുനീബ്. ഭൂമിയാകട്ടെ നാം പ്രവിശാലമാക്കുകയും ദൃഢമായ പർവ്വതങ്ങൾ നാം അതിൽ സ്ഥാപിക്കുകയും സുന്ദരമായ സർവസസ്യലതാദികളും മുളപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ടു മടങ്ങുന്ന ഏതൊരടിമയ്ക്കും കണ്ടുഗ്രഹിക്കാനും ഓർമ്മിക്കാനും വേണ്ടിയാണിത് എന്നും ഖുർആൻ കൂട്ടിച്ചേർക്കുന്നു. വമൻ കാന മുനീബൻ ഇലാ റബ്ബി ഇത്തസഫ ബിമകാരിമിൽ അഖ്ലാഖി വമഹാസിനിസ് സിഫാത്ത്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഏതൊരു വിശ്വാസിയും നല്ല സ്വഭാവങ്ങളും ഉത്തമ ശീലങ്ങളും സിദ്ധിക്കുന്നവരായിരിക്കും. ഫതറാഹു ബാറം ബിവാലിദൈഹി മുഹ്സിനൻ ഇലാ അഹ്ലി റഫീഖം ബിസൗജതി അതൂഫൻ അലാ വലദി വാസിലൻ ലിറഹിമി റഹീമം ബിഗൈരിഹി. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും, കുടുംബത്തിൽ സുഹൃതവാനായിരിക്കും, സഹധർമ്മിണിയോട് അനുകമ്പയുള്ളവനായിരിക്കും, മക്കളോട് സഹൃദയനായിരിക്കും, കുടുംബ ബന്ധം അവൻ നിലനിർത്തും, മറ്റുള്ളവരോടെല്ലാം കരുണ ചെയ്യുകയും ചെയ്യും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ജന്നതി സലാസ വദക്കറ മിൻഹും വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗാവകാശികൾ മൂന്ന് വിഭാഗമാണ്. ആ കൂട്ടത്തിൽ പ്രവാചകർ കരുണാർദ്രനും ലോലഹൃദയനുമായ വ്യക്തിയെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു. ഫല്ലാഹുമ്മ ജഅൽനാ ഇലൈക മുനീബീൻ വഅലൈക മുഖ്ബിലീൻ. അള്ളാഹുവേ, ഞങ്ങളെ നീ നിന്നിലേക്കു വിനയാന്വിതരായി മടങ്ങുന്നവരിൽ ഉൾപ്പെടുത്തേണമേ. അയ്യുഹൽ മുനീബൂൻ إن الإنابة سبيل الهداية. قال الله عز وجل ويهدي إليه من أناب. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള മനസ്സു കാണിക്കുക എന്നത് സന്മാർഗം ലഭിക്കുവാനുള്ള മാർഗമാണ്. അല്ലാഹു പറഞ്ഞു, വിനയവിധേയരായി മടങ്ങുന്നവരെ അല്ലാഹു സന്മാർഗത്തിൽ ചേർക്കുന്നുവെന്ന്. വഹിയ ബാബുൻ ഇലാ ഖശ്യതിർ റഹ്മാൻ വജ്തിനാബിദ്ദുനൂബി വൽ ഇസ്യാൻ والفوز بجنة الرضوان ورؤية الرحمن. അള്ളാഹുവിനെ വഴിപ്പെടാനും അവനെ ഭയപ്പെടാനും തിന്മകളും ദുശ്ചൈതികളും ഉപേക്ഷിക്കാനും ഇത് നമ്മെ സഹായിക്കും. കരുണാമയനായ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും അത് കാരണമാവുകയും ചെയ്യും. ഖാല സുബ്ഹാന മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ വജാഅ ബിഖൽബി മുനീബ ഉദ്ഖുലൂഹാ ബിസലാമിൻ ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. അല്ലാഹു പറയുന്നു, ഇങ്ങനെയാണ് പരമകാരുണികനായ അല്ലാഹുവിനെ അദൃശ്യതയിൽ ഭയപ്പെടുകയും തപിക്കുന്ന ഹൃദയത്തോടെ അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തവരോട് നിങ്ങൾക്കുള്ള വാഗ്ദത്ത സ്വർഗമിതാ, സമാധാനപൂർവം നിങ്ങളതിൽ പ്രവേശിച്ചുകൊള്ളുക, ശാശ്വതവാസത്തിനുള്ള ദിനമാണത്. ഉദ്ദേശിക്കുന്നതെന്തും അവർക്കവിടെയുണ്ട്, മാത്രമല്ല നമ്മുടെ അടുക്കൽ വേറെയും കൂടുതൽ നൽകാനുമുണ്ട് എന്നല്ലാഹു പറയുമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫൽ നുഖ്ബിൽ അലല്ലാഹി ബിഖുലൂബിൻ മുതദക്കിറത്തിൻ മുനീബ. ഖാല തആല വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് വിധേയപ്പെട്ട് പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ നമുക്ക് തിരിച്ചു പോവാം. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധരാവുന്നവർ മാത്രമേ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.